हेलो सर, ഓക്കെ പ്രശാന്ത്, പറഞ്ഞതുപോലെ ചെയ്യുക. ഓക്കെ ശരി സാർ. ശ്രുതി, ഞാൻ തന്നെ. ഒരു ലെറ്റർ ഉണ്ട്. ശ്രുതിക്ക് തന്നെയും കുടുംബത്തെയും അടുത്തറിയുന്ന ഒരാളാണ് ഈ കത്തെഴുതുന്നത്. സ്നേഹം കൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ കൈമാറുന്നത്. ശ്രുതി ചതിക്കപ്പെടുകയാണ്. തന്നെ കിട്ടാൻ പോകുന്ന ശ്യാം നല്ലവനല്ല. എന്റെ വീട്ടിനടുത്തുള്ള ഒരു പെണ്ണുമായി ശ്യാംകുമാർ പ്രണയത്തിലാണ്. അവർ വിവാഹം കഴിക്കുമെന്ന് ന്യൂസ് പരക്കുന്നുണ്ട്. താനുമായി വിവാഹബന്ധം നിശ്ചയിച്ചതുകൊണ്ട് അവന് പെട്ടെന്ന് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെറുപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. മനസ്സിൽ തന്നോട് സ്നേഹമില്ല. ഒരുപക്ഷെ തന്നെ അവൻ കെട്ടുമായിരിക്കും. പക്ഷേ എന്തെങ്കിലും കാരണം പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒഴിവാക്കും. അതിനുശേഷം ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കും. ഇതവൻ അവൻ്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നാണ് ഞാനിത് അറിഞ്ഞത്. കുട്ടി ഈ ചതിക്ക് ബലിയാടാകരുത്. എത്രയും പെട്ടെന്ന് എന്നെ ഒഴിവാക്കുക. ശ്യാമുമായുള്ള വിവാഹബന്ധം വേണ്ടെന്ന് വയ്ക്കുന്നതാണ് നല്ലത്. പറയുന്നത് മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. രക്ഷപ്പെടുക എന്ന് ഒരു അഭ്യുദയ കാംക്ഷി. എന്തേത് ലെറ്ററോ? ആരെ ചേച്ചിക്ക് ഇവിടേക്ക് ലെറ്റർ അയച്ചത്? ആരാന്നറിയില്ല. ശ്യാമേട്ടന് വേറൊരു പെണ്ണുമായി ബന്ധമുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. ആ ലെറ്റർ ഇങ്ങ് തന്നെ. എന്റെ ചേച്ചി, ചേച്ചി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നിങ്ങളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ആരോ അയച്ചതാ ഇത്. ആര്? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതാ മീനാക്ഷി എടുത്തി അയച്ചതായിരിക്കും. അങ്ങനെ വിട്ട പറ്റില്ലല്ലോ, നമുക്കിത് ചോദിക്കണം. ചേച്ചി വാ. കുടുംബത്തെയും അടുത്തറിയുന്ന ഒരാളാണ് ഈ കത്ത് എഴുതുന്നത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനൊരു ഇൻഫോർമേഷൻ ഞാൻ കൈമാറുന്നത്. ശ്രുതി ചതിക്കപ്പെടുകയാണ്. തന്നെ കെട്ടാൻ പോകുന്ന ശ്യാം നല്ലവനല്ല. എന്റെ വീടിനടുത്തുള്ള ഒരു പെണ്ണുമായി ശ്യാംകുമാർ പ്രണയത്തിലാണ്. നിനക്ക് എന്താടി വട്ടുണ്ടോ? വട്ട് നിങ്ങൾക്കല്ലേ. ചേച്ചി ഉറപ്പിച്ചോ, ഇത് എഴുതിയത് മീനാക്ഷി എടുത്തി തന്നെയാ. എന്താ എഴുതിയ കാര്യം പറയുന്നേ? ഊമക്കത്ത്. ഊമക്കത്ത്? ചേച്ചിക്ക് ഈ ഊമക്കത്ത് എഴുതിയത് മീനാക്ഷി എടുത്തി തന്നെയാ. കത്തിലെ വരികൾ ഞാൻ പറഞ്ഞപ്പോ
നിശ്ചയിച്ച് ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെയാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ നിങ്ങളെ ഞാനെന്നും ഞാനൊരു കത്തും എഴുതിയില്ല. ചന്തയോ കളിച്ച് കളിച്ച് അവസാനം കയ്യാൻ കളിയായോ? മീനാക്ഷി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? സൂര്യചേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഇവൾക്ക് ആരോ ഒരു ഊമക്കത്ത് അയച്ചെന്ന്, അത് ഞാൻ എഴുതിയെന്നാ ഇവള് പറയുന്നേ. ഊമക്കത്തോ? അതെ, ചേച്ചിക്ക് ഈ ഊമക്കത്ത് കിട്ടി. ശ്യാമേട്ടന് മറ്റൊരു പെണ്ണുമായി ബന്ധമുണ്ട്. നീ രക്ഷപ്പെട്ടോ, വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോ എന്നൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ മീനാക്ഷിയടുത്തും പറഞ്ഞിരുന്നു. അതാ ഈ കത്ത് അയച്ചത് മീനാക്ഷിയടുത്താണെന്ന് ഞങ്ങൾ സംശയിച്ചത്. എന്നിട്ടാ കത്ത് അവിടെ? നീയാണോ ഇത് എഴുതിയത്? അമ്മയാണ്. അപ്പൊ നീ തന്നെ കള്ളസത്യവിടുന്ന നീ എപ്പോഴും പത്മത്തിന്റെ തലയിൽ അടിച്ചായിടുന്നത്. ഓ, എന്റെ അച്ഛാ, ഞാനല്ല കത്ത് അയച്ചത്, എന്നെ ഒന്ന് വിശ്വസിക്ക്. കൈയക്ഷരം നോക്കാം, അപ്പൊ അറിയാലോ ആരാ എഴുതിയത്. എന്നാ എഴുതടി, നിന്റെ കയ്യക്ഷരാണോന്നൊന്ന് നോക്കട്ടെ. നീയാണിത് എഴുതിയെങ്കി പിന്നെ നീ വീടിനകത്ത് കാണത്തില്ല. ഞാനല്ലല്ലോ. ഇവൾ എഴുതിയൊരു കത്ത് വീണയുടെ കയ്യിലില്ലേ, അതിങ്ങെടുത്തോണ്ടോ. സൂര്യചേട്ടാ, മീനാക്ഷി എന്തിനാണ്ടാ കത്ത് എഴുതിയേ? അതൊക്കെ ഉണ്ട്, സമയാകുമ്പോ ഞാൻ പറയാം. കണ്ടോ കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ല ഞാനല്ലെന്ന്. ഇവിടെ എന്ത് കുറ്റം നടന്നാലും അത് എന്റെ തലയിലായിരിക്കും. പറയടി, മാപ്പ് പറയടി എന്നോട്. എന്നെ സംശയിച്ചന് നിങ്ങൾ രണ്ടും മാപ്പ് പറയണം. ഡേ, മാപ്പല്ല. മക്കളെ, ശ്യാം നല്ലവനാ, അവൻ ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടത്തില്ല. ഇത് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആരോ ചെയ്തതാ. ഇതിനൊക്കെ കണ്ണുകടിന്നാ പറയുന്നേ, അതങ്ങ് വിട്ടേരെ. എന്നാലും അമ്മായി, അതൊന്നും സാരമില്ല മോളെ, ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. സമയമാവുമ്പോ ശ്യാം മോട കഴുത്തി താലി കെട്ടും. പിന്നല്ലാതെ ഇതൊക്കെ ഓരോ അസൂയക്കാര് ചെയ്യുന്ന പണികളല്ലേ. നിങ്ങൾ വാ. എന്ത് കത്താടാ ഇവിടെ എഴുതിയേ? കാശിന്റെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതൊക്കെ സമയമാവുമ്പോ പറയാം, ഒരവധി കൂടി പറഞ്ഞിട്ടുണ്ട്, അതിവിടെ കഴിയട്ടെ. ഒരൊറ്റ അവധിയോടെ കൊടുക്ക നോക്ക്. ആരായിരിക്കും എഴുതിയത്? എന്നെ പോലെ ഇവളുടെ വിവാഹം മുടക്കാൻ വേറെയും പാരയും ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കമ്പനി ആക്കായിരുന്നു. കാര്യങ്ങൾ ഇപ്പൊ എന്റെ നിയന്ത്രണത്തിലാണ്. ദീപ്തി മേഡത്തിന്റെ കണ്ണിൽ ഞാനിപ്പോ സത്യസന്ധതയുള്ള ആത്മാർത്ഥത കാണിക്കുന്ന ഒരു ഓഫീസറാണ്. എങ്കിലും കാര്യങ്ങൾ ഏത് നിമിഷവും കൈവിട്ടു പോവാ. അതിനു മുമ്പ് എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ.
എന്തിനാ വന്നത്? സഹദേവ ഉണ്ടോ ഇവിടെ? അയ്യോ ഇല്ല സാറേ. കള്ളം പറയരുത്. ആ താ അകത്ത് കയറി നോക്ക്. സത്യമാ പറയുന്നത് സാറേ, അവൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്ക. എന്താ സാറേ പ്രശ്നം? അവനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇവരുടെ മകൾ മീനാക്ഷിയാണ് പരാതിക്കാരി. തുണിക്കടയിൽ നിന്നും അവരുടെ ഭർത്താവിന് അവകാശപ്പെട്ട ഷെയർ സഹദേവൻ കൊടുക്കുന്നില്ലെന്നാ പരാതി. അത് ചോദിക്കാൻ വന്ന മീനാക്ഷിയും ഭർത്താവിനെയും അവൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നും പരാതിയുണ്ട്. സത്യമാ സാറേ, മഹാദ്രോഹി അവൻ, കള്ളനാ. ഞങ്ങളെ അവൻ ദ്രോഹിക്കാറുണ്ട്. പരാതി തരണമെന്ന് പല പ്രാവശ്യം കരുതിയതാ. പരാതി നൽകിയ കൊന്നുകളയോന്ന് അവൻ പറഞ്ഞു, അതുകൊണ്ടാ പിന്മാറിയത്. അവനെ കൊണ്ട് വല്ലാത്ത ശല്യോ സാറേ. സഹദേവന്റെ ഭാര്യയാണോ? അതെന്ന് പറയുന്നു. അവനിവിടെ ഇല്ലാന്നുള്ളത് ഉറപ്പാണോ? അതെ. അവൻ എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് പോലും നിശ്ചയമില്ല. പിന്നെ അവൻ മോഷണവും നടത്താറുണ്ടെന്നാ അറിവ്. നല്ല ഇടി കൊടുക്കണം സാറേ അവന്. ഫോണിൽ അവനെ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. അതാ എങ്ങോട്ട് വന്നത്. അവനിവിടെ വന്ന സ്റ്റേഷനിലോട്ട് ഒന്ന് വരാൻ പറയണം. ഇല്ലെങ്കിൽ നട്ട പാതിരയായിരുന്നാലും ഞങ്ങൾ വന്ന് അവനെ പൊക്കും. പറയാം സാറേ. അവനെ തപ്പാൻ പോയ പോലീസുകാരനവിടെ? സാറേ അവനകത്തില്ല സാറേ. ഇയാളുടെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. ഞാൻ ചെന്നപ്പോ കട്ടിലിന്റെ അടി ഒളിച്ചിരിക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. പിന്നെന്തിനാ താൻ ഞങ്ങളെ കണ്ടപ്പോ ഓടിയത്? അല്ല, പോലീസിന് എനിക്ക് പേടിയാ. വിട്ടേക്ക് സാറേ, പേടി കൊണ്ട് ഒളിച്ചിരുന്നതാ. അവനോടെ ഇന്ന് തന്നെ വരാൻ പറഞ്ഞേക്കണം. എന്തിനാടി അവര് വന്നത്? മീനാക്ഷി പരാതി കൊടുത്തു സഹദേവനെതിരെ. ഓ എന്റെ മോളിപ്പ എന്റെ മുന്നി വന്നിരുന്നെങ്കി കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ കൊടുത്തേനെ. അവനൊരു കാമുകയുണ്ടത്രേ. അവളെയാ അവൻ ചാറ്റ് ചെയ്യുന്നത്. അവളെ കല്യാണം കഴിക്കാനാ അവന് ആഗ്രഹമെന്ന്. ശ്രുതി ചതിക്കപ്പെടുകയാണ്. തന്നെ കെട്ടാൻ പോകുന്ന ശ്യാം നല്ലവനല്ല. എന്റെ വീട്ടിനടുത്തുള്ള ഒരു പെണ്ണുമായി ശ്യാംകുമാർ പ്രണയത്തിലാണ്. ചേച്ചി എന്തുപറ്റി? മീനാക്ഷി അടുത്ത് വീണ്ടും തലേ കയറിയോ? എന്തോ ചതി നടന്നിട്ടുണ്ട് എനിക്കങ്ങനെ തോന്നുന്നു. എന്ത് ചതി? ശ്യാമേട്ടന് മറ്റേതോ പെണ്ണുമായിട്ട് കണക്ഷൻ ഉണ്ട്, അത് ഉറപ്പാ. എന്റെ ചേച്ചി മീനാക്ഷി അടുത്ത് പോലെ ഒരാൾ പറഞ്ഞത് ചേച്ചി അതേപടി അങ്ങ് വിശ്വസിച്ചുല്ലേ? മീനാക്ഷി അടുത്തയാണോ ശ്യാമേട്ടനാണോ ചേച്ചിക്ക് വിശ്വാസം? മീനാക്ഷി അടുത്ത് പറഞ്ഞത് മാത്രമല്ലോ, ഊമക്കത്തും വന്നില്ലേ, അതയച്ചത് മീനാക്ഷിയടുത്തല്ലോ. അമ്മായി പറഞ്ഞതാ സത്യം, ആരോ കണ്ണു കടിയോണ്ട് അയച്ചതാ അത്. നിങ്ങൾ രണ്ടാളും ഒന്നാവുന്നതിൽ ആർക്കൊക്കെയോ വിഷമമുണ്ട്. ഉണ്ട് വിഷമം ആ പെണ്ണിനായിരിക്കും, ശ്യാമേട്ട സ്നേഹിക്കുന്ന ആ പെണ്ണിന്. ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറാനായി ആ പെണ്ണോ പെണ്ണിന്റെ ആൾക്കാരോ അയച്ചതായിരിക്കും ആ ഊമക്കത്ത്. ഓരോ നോഹിച്ച് പറയാതെ ചേച്ചി, ശ്യാമേണ്ണിപ്പോ വർക്ക് ചെയ്യുന്നത് ദീപ്തിയടുത്തിന്റെ കൂടെയല്ലേ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ദീപ്തിയടുത്തേക്ക് മനസ്സിലാവത്തില്ലേ?
ദീപ്തി അടുത്തേക്ക് ശ്യാമേടിനെ കുറിച്ച് നല്ല അഭിപ്രായം. മാത്രമല്ല, ഇങ്ങനൊരു ചതി നടത്താൻ ശ്യാമേടിനും ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ദീപ്തി അടുത്തിയുടെ അനിയത്തിയ ചേച്ചി എന്ന് ശ്യാമേടിന് നന്നായിട്ട് അറിയാലോ. നീ ഈ പറയുന്നതൊക്കെ ഞാനും ആലോചിച്ചു. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു എന്തോ പന്തികേരുണ്ടെന്ന്. ശ്യാമേട്ട എന്നിൽ നിന്ന് അകന്നു പോകുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ഫോൺ വിളിച്ച പലപ്പോഴും എടുക്കാറില്ല. ഇനി എടുത്താൽ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യുകയും ചെയ്യും. മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ശ്യാമേട്ടൻ. എനിക്കെന്തോ ചേച്ചി പറയുന്നൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ ചെന്ന് വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോ ശ്യാമേട്ടൻ ദേഷ്യപ്പെട്ടു. അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്നോട് എന്തോ വെറുപ്പുള്ളതുപോലെ തോന്നി അന്നെനിക്ക്. എന്റെ ചേച്ചി, നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ചേച്ചിയുടെ ഈ സംശയം. ചേച്ചി ശ്യാമേടിനെ ഒന്ന് വിളിക്ക. അതെ, എനിക്ക് ശ്യാമേടിനെ കാണണം, ഇക്കാര്യം ചോദിക്കണം. കണ്ടോ, കണ്ടോ, വീണ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ ശ്യാമേട്ട എടുക്കുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത്. May I come in, madam? Yes. നമുക്ക് ഉറപ്പിക്കാം ശ്യാം, ബാറിൽ വെച്ചുണ്ടായ സംസാരത്തിൽ അവർ സൂചിപ്പിച്ച കൊലപാതകം യദുകൃഷ്ണന്റെ തന്നെയാണെന്ന്. യദുകൃഷ്ണന്റേത് ഒരു അപകട മരണമോ ആത്മഹത്യയോ ഒന്നുമല്ല, കൊലപാതകം തന്നെയാണ്. അത് ചെയ്തത് ആരാണെന്ന് മാത്രമാണ് ഇനി കണ്ടെത്തേണ്ടത്. മാഡത്തിന്റെ കണ്ടെത്തൽ 100% ശരി തന്നെയാണ്. യദുകൃഷ്ണൻ കൊല ചെയ്യപ്പെട്ടത് തന്നെയാണ്. വിശദമായ ഒരു അന്വേഷണത്തിന്റെ കുറവ് മുമ്പുണ്ടായിരുന്നു. സാഹചര്യ തെളിവുകളും മൊഴികളും ഒക്കെ വെച്ചാണ് അന്നത് അപകട മരണമാണെന്ന് പറഞ്ഞത്. യദുകൃഷ്ണന്റെ നെഞ്ചിൽ ഒരു മുറിവ് കണ്ടതായി ഞാൻ ഓർക്കുന്നു. അത് വയനാട്ടു കൊണ്ടുണ്ടായത് തന്നെ ആയിരിക്കാം. എന്തുകൊണ്ട് താൻ അത് അന്ന് നോട്ട് ചെയ്തില്ല? വീഴ്ചയിൽ കമ്പിയോ മറ്റോ കയറിയതാണെന്ന് കരുതി. ഡോക്ടർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതിനെക്കുറിച്ച് സൂചനയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനത് വിട്ടു. മാഡം പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ചത്. ശരിയാണ്, അത് ബയണറ്റ് കൊണ്ട് ഏറ്റ മുറിവ് തന്നെയാവാം. യദുകൃഷ്ണൻ മരണപ്പെടുമ്പോൾ അവിടെ കാവലുണ്ടായിരുന്നത് പ്രശാന്തും ആന്റണിയാണല്ലോ. ഈ കൊലപാതകത്തിൽ അവർക്ക് രണ്ടുപേർക്കും പങ്കുണ്ടോ എന്ന സംശയം എനിക്കിപ്പോ ഉണ്ട്. ആ സംശയം എനിക്കുണ്ട് ശ്യാം. ബയണറ്റ് കൊണ്ട് കുത്തി കൊലപ്പെടുത്തണമെങ്കിൽ അതൊരു പോലീസുകാരൻ ചെയ്തതാവാൻ തന്നെയാണ് സാധ്യത. അന്ന് അവർ എന്നോടൊപ്പം സജീവമായി ഉണ്ടായിരുന്നു, ഒരു സംശയവും തന്നിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് സംശയമുണ്ട്, അവർ തന്നെയാണ് അത് ചെയ്തതെന്ന്. അവരുടെ പെരുമാറ്റത്തിൽ ചില പന്തികേടുകളുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ രണ്ടാമത് വിളിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് ശ്യാം. ഇങ്ങനൊരു സംശയം നമ്മളിലുണ്ടെന്ന് ഒരിക്കലും പ്രശാന്തും ആന്റണിയും അറിയരുത്. ഇല്ല മാഡം, അറിയില്ല. താൻ അവരോട് വരാൻ പറഞ്ഞിരുന്നില്ലേ? മുന്നിൽ കിട്ടിയാൽ ഞാൻ അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കും, രണ്ടിനെയും ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും. അവർ രണ്ടുപേരും ലീവാണ് മാഡം. തമിഴ്നാട്ടിൽ അവരുടെ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. നാളെ വിളിപ്പിക്കാം മാഡം. ഒരു കാരണവശാൽ ഈ വിവരം പുറത്തു പോവരുത്. അവർക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കരുത്. ഇല്ല മാഡം, വിവരം ചോരില്ല. അവർ രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ നീതി നടപ്പാക്കുന്നതിൽ ഞാൻ മുഖം നോക്കില്ല. തെറ്റ് ചെയ്തോട് ശിക്ഷിക്കപ്പെടണം, അത് ആരായാലും. ഞാൻ വ്യക്തികളെ നോക്കാറില്ല. ആരായാലും ഞാൻ നീതിയുടെ പക്ഷത്തായിരിക്കും. ഗുഡ്. ശ്യാമിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, ഇങ്ങനൊരു സഹപ്രവർത്തകനെ കിട്ടിയതിലും. താങ്ക് യു മാഡം. നാളെ പ്രശാന്തിനെയും ആന്റണിയും എന്റെ മുന്നിൽ ഹാജരാക്കേണ്ടതും ശ്യാമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് മറക്കണ്ട. ഇല്ല മാഡം, മറക്കില്ല. ഞാൻ അവരെ പറഞ്ഞ സമയത്ത് തന്നെ ഹാജരാക്കിയിരിക്കും.
എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അതിന് ഞാനൊരു ഡ്രാമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 50 ലക്ഷം പെട്ടെന്ന് കൈമാറണം. ഇവിടെ വലിയവനോ ചെറിയവനോ എന്നൊന്നുമില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്.